കാര്യങ്ങൾ ഇത്രത്തോളം ആയ സ്ഥിതിക്ക് നമുക്ക് അതിനൊന്ന് പിടിപ്പിക്കല്ലേ ദാസേ? ആ തനിക്കിതൊന്നും പറ്റത്തില്ലല്ലോ, ഗുളികയല്ലേ പതിവ്. വൈകുന്നേരത്തേക്ക് പറഞ്ഞു വെച്ചിട്ടുണ്ട്, സംഘടിപ്പിക്കാം. നീ കുറെ സംഘടിപ്പിക്കും. ഇന്നാൾ എന്നെ മരച്ചുവിട്ടിരുത്തേച്ച് നീ ഒരു പോക്ക് പോയതാ. അത് പിന്നെടാ ബാലു, വല്ലവന്റെയും കയ്യിലിരിക്കുന്ന ഐറ്റം വളച്ചൊടിച്ച് നമ്മുടെ കയ്യിൽ ഒതുക്കണ്ടേ? ഇതേ ഇച്ചിരി മെനക്കേട് പിടിച്ച പണിയാ. പല പെണ്ണുങ്ങളെയും വളച്ചൊടിച്ച് ക്യാമറയുടെ മുമ്പിൽ നിർത്തി ക്ലിക്ക് എന്ന് അടിക്കുന്ന പോലെ എളുപ്പമുള്ള പണിയല്ലേ ഇത്. നീ ലാത്തി നിർത്തിയ സാധനം ഇങ്ങനെ ഒരു സെക്കൻഡ്. അവൻ എന്ത് ചെയ്യാ? കൃഷ്ണൻ ഉണ്ണി. ഓ, അവൻ വല്ല ലോകം നന്നാക്കാൻ ഇറങ്ങിയതായിരിക്കും. തോന്നുമ്പോഴല്ലേ കയറി വരൂ. ഇവിടെ ബാക്കിയുള്ള ഒരു ഇക്കണ്ട കളി മുഴുവൻ കളിച്ചിട്ട് ലോകം നന്നാവുന്നില്ല. പിന്നെ ആ ഇനി കൃഷ്ണനുണ്ണി. അവന്റെ കാര്യം പോക്കാടാ. കറക്റ്റ്. വലിച്ച് കേറ്റിക്കോ, വലിച്ചു വലിച്ച് മോൻ തരിക്കണ കണ്ടാ മതി. എനിക്കണേ വേണ്ട. രണ്ട് വർഷമായി ഞാൻ ഈ ഫോട്ടോ അന്വേഷിച്ച് നടക്കുക. അത് കണ്ടു. ഓൺലി ഇൻ എ വേൾഡ് ഓഫ് ലവ് can we unfold and bloom. ബിജുവിനെ കോൺവെന്റിൽ വയ്ക്കാൻ ഇനി മൂന്നാല് ദിവസം കൊണ്ടല്ലേ ഉള്ളൂ. നമുക്ക് കുറെ ഫോട്ടോ എടുക്കണ്ടേ? ആ, ദാറ്റ്സ് എ ഫൈൻ ഐഡിയ. വാട്ട് ഈസ് ഹിസ് നമ്പർ? 3184. ഹലോ, ബാലു സ്റ്റുഡിയോ അല്ലേ? ബാലു പ്ലീസ്. ആ ക്യാപ്റ്റൻ ഹിയർ. ഞങ്ങൾക്ക് കുറച്ച് ഫാമിലി ഫോട്ടോസ് എടുക്കണമല്ലോ. അതെ, ഞങ്ങൾ അങ്ങോട്ട് വരാം. ഉടനെ ഉൾപ്പെടുന്നു. താങ്ക് യു. കമാൺ ഗെറ്റ് റെഡി. ഹലോ ബാലു, അല്പം ലേറ്റ് ആയിപ്പോയി. ഹേ, സാരമില്ല, പോവാ. ആ വരും. ഇതാണ് നമ്മുടെ ഒരു സ്ഥാപനം. നിങ്ങളുടെ സ്റ്റുഡിയോ വളരെ ഡിഫറൻ്റ് ആണല്ലോ. You are a painter? Yes, with light.
ഇരുന്നാ മതി, അതാ എന്റെ ഒരു സുഖം. ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് മാറി പ്ലീസ്. മോൻ താണ്ടേ ഇങ്ങനെയതാണ്, ഞാൻ കാണിച്ചു, ഞാൻ കാണിച്ചു, ഇങ്ങനെ ഇരുന്നാ മതി. ആ കുറച്ച് ഇവിടെ എത്ര ലൈറ്റ് ഉണ്ടെന്നറിയോ? 3 ലൈറ്റ്സ്. ഏ 1 2 3 4. ഏ ഓ അത് കത്തിയണമല്ലേ. യു ഡോണ്ട് വാണ്ട് ദാറ്റ് ലൈറ്റ്. ഓക്കെ നൗ ഹൗ ഇസ് ഇറ്റ്? ഒന്ന് ചിരിക്കും, ഒരു സ്മൈൽ. May I come in, sir? അല്ല ആരത്, ഉണ്ണി സാറോ? വാ. നീ ഇത് എവിടെയായിരുന്നടാ? കുറെ ദിവസമായിട്ട് നിന്റെ അഡ്രസ് പോലും ഇല്ലല്ലോ. ആ ദാസും ഫിലിപ്പ് ഇന്നും കൂടെ നിന്റെ കാര്യം പറഞ്ഞോളൂ. എവിടെയെങ്കിലും പോകുന്ന പറഞ്ഞിട്ട് പോയിക്കൂടെ തുഷ്ട. വനം കൊള്ളയെ പറ്റി ഒരു റിപ്പോർട്ട് തയ്യാറാക്കാൻ ഒരാഴ്ചയായിട്ട് വയനാട്ടിൽ കിടന്ന് കറങ്ങുമായിരുന്നു. രാത്രി മുഴുവൻ കുത്തിപ്പിടിച്ചിരുന്ന് ഒരു ഉഗ്രം ഫീച്ചർ ഉണ്ടാക്കി. സാധനം കണ്ടപ്പോ പത്രാധിപരി ഹാപ്പി. ഓ അപ്പൊ കുറെ ചക്രവത്ത് കാണുമല്ലോ. പറയട്ടെ, പക്ഷെ പത്രാധിപരുടെ വക ഒരു നിർദ്ദേശം. ഈ തടിമോഷണത്തിലെ പ്രമാണി പത്രാധിപരുടെ വകയുള്ളൊരു അമ്മാവനാണത്രേ. എന്നിട്ട് പക്ഷെ അയാളാ നമ്മുടെ കഥാനായകൻ. ഉറകവളച്ചതും കഷ്ടപ്പെട്ടതും മിച്ചം. വാരാന്ത്യ പതിപ്പിലേക്ക് സിനിമാ താരങ്ങളും വിവാഹ ജീവിതവും എന്നൊരു സാധനവും കയറ്റി. അതിന് വലിയ കഷ്ടപ്പാട് കേട്ടല്ലോ. അരമന രഹസ്യം, അങ്ങാടി പരസ്യം, ഇത്തരം ചീപ്പ് സാധനങ്ങൾ എഴുതുന്ന സമയത്ത് എനിക്ക് വലിയ വേറെ ജോലിക്കും പോയിക്കൂടെ. എന്നാലേ മഹത്തായ കുറെ കലാസൃഷ്ടികൾ അങ്ങോട്ട് ഏൽപ്പിക്കട്ടെ. പരസ്യപ്പെടുത്താവോ? ശമ്പളം തരാവോ? എന്ന് പറഞ്ഞാലും അത് പറ കഴിഞ്ഞുകൂടെ ഉണ്ട് ആചാരേ. സ്മാളൊന്നുമില്ലേ ഇവിടെ? സ്മാളും കിളൊന്നുമില്ല ഇതന്നെ. തമാശകളായ ആചാരേ പറ. സോഡ ഇല്ലേ? പിന്നെ സോഡ. അവിടെ വെള്ളം വരുമ്പോണ്ട്, വേണമെങ്കിൽ നക്കേച്ചും പോ. ആ വെള്ളമെങ്കിൽ വെള്ളം. അല്ലാതെ മുഴുവൻ തീർത്തോളല്ലേ. എനിക്ക് വേണ്ടല്ലോ സ്മാള, എനിക്ക് വെച്ചേക്കണേ. കഷണ്ടി ആണെങ്കിലും ഞാൻ നല്ല ഫോട്ടോ ജനിക്കാണല്ലേ. ഫോട്ടോസ് അസലായിട്ടുണ്ട്, റിയലി നൈസ്. മൂഡ് കുറവായിരിക്കും, പോസ് ചെയ്തെടുത്തതല്ലേ. സ്റ്റിൽ ഇറ്റ് ഈസ് ഗുഡ്, നല്ല ഷാർപ്നെസ്. വെൽ താങ്ക് യു മിസ്റ്റർ ബാലു. ആ അപ്പൊ കുടിക്കാൻ എന്താ വേണ്ടേ? ചായയോ കാപ്പിയോ അല്ല അല്പ ബിയർ ആയാലോ? ആ ഞാനാണെങ്കിൽ കമ്പനി കിട്ടാതെ വിഷമിച്ചിരിക്കുക. ഐ ആം ദയർ. നൈസ് ഓഫ് യു. പോകാൻ ധൃതിയൊന്നുമില്ലോ. എന്റെ സമയത്തിന്റെ മാസ്റ്റർ ഞാനാണ്, അതുകൊണ്ട് ധൃതിയുടെ പ്രശ്നമേ ഇല്ല. താങ്ക് യു. ലാത്തി അടിക്കാനായിട്ട് ഒരു ഇരയും കാത്തിരിക്കുകയായിരുന്നു ഞാൻ. ഞാൻ സ്വതവെ കുറിച്ച് റിസർവ്ഡ് ആണ്, വളരെ ക്ലോസ് ആയ കമ്പനിയിൽ ഒഴികെ. ബാലുവിനോട് എനിക്കെന്തോ ഒരു ലൈക്കിംഗ് തോന്നി, നമ്മൾ തമ്മിൽ വളരെ കാലത്ത് പരിചയമുള്ളതുപോലെ. ഐ ലൈക്ക് യുവർ കമ്പനി. അതെനിക്കൊരു കോംപ്ലിമെന്റ് ആണല്ലോ. ആ എനിക്ക് ലീവ് തീരാൻ ഇനി കഷ്ടിച്ച് രണ്ടാഴ്ച കൂടി ഉള്ളൂ. സമയം കിട്ടുമ്പോഴൊക്കെ ബാലു ഇങ്ങോട്ട് ഇറങ്ങും, നമുക്ക് പരസ്പരം വാർത്തിച്ച് കുറച്ച് സമയമായിരിക്കാം. ഇറ്റ്സ് എ പ്ലഷർ ഫോർ മീ. വീട്ടിൽ ആദ്യമായിട്ട് വരികയാണ്, ക്യാപ്റ്റന്റെ കമ്പനിയിൽ ആദ്യമായിട്ട് മദ്യപിക്കാൻ. അനുവാദം ചോദിക്കുന്ന ഫോർമാലിറ്റി ആണെന്ന് അറിയാം, എന്നാലും സോ വിത്ത് ഹെയർ മാജസ്റ്റീസ് പെർമിഷൻ ചിയേഴ്സ്. ചിയേഴ്സ്. ഫാദർ ഇവിടെ ഉണ്ടായത് ഭാഗ്യമായി, ഇല്ലായിരുന്നെങ്കിൽ അഡ്മിഷന്റെ കാര്യം വലിയ ബുദ്ധിമുട്ടായി. ഇത്രയൊക്കെ അല്ലേ ഈ പഴയ സുഹൃത്തിന് ചെയ്യാൻ കഴിയും. ഏതായാലും ബിജുവിനെ ബോർഡിങ്ങിലാക്കാൻ തീരുമാനിച്ചത് നന്നായി. രേഖയ്ക്ക് തീരെ മനസ്സുണ്ടായിരുന്നില്ല, എന്റെ ഒരാളിന്റെ നിർബന്ധം കൊണ്ടാണ്. ഇത്രയും ദൂരെ ബിജുവിനെ ഒറ്റക്കേക്കാനുള്ള വിഷമം കൊണ്ടാ? എന്നായാലും ജീവിതത്തെ ഒറ്റക്ക് ഫേസ് ചെയ്യാനുള്ളതല്ലേ. മിസ്സിസ് നായർ ഒന്നും കൊണ്ടും ബോധർ ചെയ്യണ്ട, ഇന്ന് മുതൽ ബിജു ഞങ്ങളുടെ കുട്ടിയാണ്. ഇല്ലേ മോനെ? വരട്ടെ മോനെ. ബി ഹാപ്പി. പോട്ടെ മോനെ, നന്നായി പഠിക്കണം കേട്ടോ, മിടുക്കനാവണം. Thank you.
ബൈ വരട്ടെ മോനെ പ്രാർത്ഥിക്കാൻ അറിയാമോ ആ പഠിപ്പിച്ചു തരാം ഏ അച്ഛൻ കുട്ടിയുടെ അക്കോമഡേഷൻ ശരിയാക്കി ആ നമുക്ക് അങ്ങോട്ട് പോവാം വരും വന്നേ ഹലോ ഒരു സംഘം തന്നെ ഉണ്ടല്ലോ കൂടെ